Namaskaram. Randam Pinarayi Sarkarinte Satyapratigna Chadanginethire High Courti Chief Justice Paradil Edukkunna Nilapadu Nirnayakamakum. Covid Protocol Lenghichulla Satyapratignakethire Courti Swamedhaya Case Edukkanamennanu Avashyam. Paradikal Vyapakamakumbolum Thiruvananthapuram Central Stadiathil Mattennal Nadakkanulla Satyapratignakkulla Orukkangal Podipodikkukayanu. Athinide Social Mediayilum Prathishedham Shakthamanu. Covid Niyanthranangalkkide Sarkar Satyapratigna Chadangu Nadathunnathinethire Aa 500il Njangal എന്ന സമൂഹ മാധ്യമ പ്രചരണത്തിന് തുടക്കമിട്ട് ഷാഫി പറമ്പിൽ പ്രതിഷേധത്തിന് പുതിയ തലം നൽകി പിന്നാലെ യുഡിഎഫും സത്യപ്രതിജ്ഞയ്ക്ക് പോകില്ലെന്ന് വ്യക്തമാക്കി ഇത്തരം പ്രതിഷേധങ്ങൾ ഹൈക്കോടതിയെ സ്വാധീനിച്ചാൽ അത് സർക്കാരിന് തിരിച്ചടിയാകും കൊൽക്കത്തയിൽ മമതാ ബാനർജി സ്വീകരിച്ച രീതി ഇവിടെയും സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന പ്രധാന ആവശ്യം അതേസമയം ശൈലജ ടീച്ചറിനെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയത് സിപിഎം അനുകൂലികളെ തന്നെ എതിർപക്ഷത്താക്കിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ആഘോഷമാമാങ്കം വേണ്ടെന്ന് അവരും പറയുന്നു മുഖ്യമന്ത്രിയുടെ കോവിഡ് വാക്സിൻ ചലഞ്ചിലേക്ക് 2 ലക്ഷം രൂപ സംഭാവന ചെയ്ത ബീഡി തൊഴിലാളി ജനാർദ്ദനന് എൽഡിഎഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു പക്ഷേ അദ്ദേഹം ചടങ്ങിന് പോകുന്നില്ല സ്റ്റേഡിയത്തിലല്ല ജനങ്ങളുടെ മനസ്സിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ അതിനാൽ വീട്ടിൽ നിന്ന് ആഹ്ലാദിക്കാനാണ് എന്റെ തീരുമാനമെന്നും അദ്ദേഹം പറയുന്നു ഭാര്യ ഇല്ലാതെ തനിച്ചു പോകാൻ മനസ്സ് അനുവദിക്കുന്നുമില്ല ജനാർദ്ദൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഇതടക്കം സോഷ്യൽ മീഡിയയിൽ സത്യപ്രതിജ്ഞയ്ക്കെതിരെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് 500 ആളുകൾ എന്നത് വലിയ സംഖ്യയല്ലെന്ന് പറഞ്ഞാണ് കോവിഡ് അതിതീവ്ര വ്യാപന കാലത്തെ സത്യപ്രതിജ്ഞാ വിവാദത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിരോധിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചകൾ ഇതിനെതിരെ ഉയരുന്നുണ്ട് ഇതിനിടെയാണ് ഹൈക്കോടതിയിലും പരാതി വന്നത് ഹൈക്കോടതി എടുക്കുന്ന നിലപാട് നിർണായകമാകും ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല തീരുമാനമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് അഭിഭാഷകനായ അനിൽ തോമസ് ഡെമോക്രാറ്റിക് പാർട്ടി പ്രസിഡന്റ് ജോർജ് സെബാസ്റ്റ്യൻ എന്നിവരാണ് ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എന്നിവർക്ക് പരാതി നൽകിയത് ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഉള്ള തിരുവനന്തപുരത്ത് 500ലേറെ പേരെ പങ്കെടുപ്പിച്ചുള്ള സത്യപ്രതിജ്ഞ നിയമലംഘനമാണെന്ന് പരാതിക്കാർ പറയുന്നു ഹൈക്കോടതി സ്വമേധയാ കേസെടുത്ത് സത്യപ്രതിജ്ഞ രാജ്ഭവനിൽ നടത്താൻ നിർദ്ദേശം നൽകണമെന്നും 50ൽ കൂടുതൽ പേരെ പങ്കെടുപ്പിക്കാൻ അനുവദിക്കരുതെന്നും പരാതിക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് 500 പേരാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നതെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഈ 500 പേരിൽ താനുണ്ടാവില്ലെന്നാണ് ഷാഫി പറമ്പിലിന്റെ പോസ്റ്റ് പല യുഡിഎഫ് നേതാക്കളും ഈ പ്രചാരണം ഏറ്റെടുത്തിട്ടുണ്ട് ഈ മാമാങ്കത്തിനുള്ള സമയമല്ല മഹാവ്യാധി പടരാതെ നോക്കേണ്ട നേരമാണ് ജനപ്രതിനിധികൾക്കാണ് കൂടുതൽ ഉത്തരവാദിത്തം അതുകൊണ്ട് ആ 500 പേരിൽ ഞങ്ങളുമില്ല എന്നായിരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജീദിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ യു ഡി എഫ് തീരുമാനിച്ചു ഇത് ബഹിഷ്കരണമല്ലെന്നും മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശിച്ചതുപോലെ എല്ലാവരും വീടുകളിൽ നിന്ന് ടിവിയിൽ സത്യപ്രതിജ്ഞ കാണുമെന്നും കൺവീനർ എം ഹസൻ വ്യക്തമാക്കി അങ്ങനെ വെർച്വൽ ആയി പങ്കെടുക്കും ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ശേഷം സത്യപ്രതിജ്ഞാ മാമാങ്കം നടത്തുന്നത് ശരിയല്ല ലളിതമായ ചടങ്ങിലൂടെ മാതൃക കാട്ടണമായിരുന്നു വീടിനകത്ത് കുടുംബാംഗങ്ങൾ ആളകലം പാലിക്കണമെന്നും മാസ്ക് ധരിക്കണമെന്നും ഉപദേശിക്കുന്ന മുഖ്യമന്ത്രി ഇതെല്ലാം സ്വയം ലംഘിക്കുന്നത് പരിഹാസ്യമാണെന്നും ഹസൻ പറഞ്ഞു